ഗൈസ്, ഇതൊരു അടിപൊളി കോളേജാണ്. ഈ കോളേജിലാണ് മലയാള സിനിമയെ ഭരിക്കുന്ന ഇന്നത്തെ പ്രയാഗ മാർട്ടിൻ, അന്നാബൻ, നമിത പ്രമോദ്, സമൃദ സുനിൽ, അസിൻ, രമ്യ നമ്പീശൻ, റബേക്ക, സന്തോഷ്, അമല പോൾ, സനുഷ എന്നിവരൊക്കെ പഠിച്ചത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ഔട്ട് ആയ ഒരാളാണെന്നിരിക്കട്ടെ, നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇനി എന്ത്? ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കോഴ്സ് അതും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച കോളേജിൽ തന്നെ പഠിക്കണം എന്നല്ലേ? ഒരു മികച്ച കോളേജ് കിട്ടിയാൽ വിജയത്തിന്റെ 50% പൂർത്തിയായി എന്നാണ് പറയുക. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കേരളത്തിലെ ഏറ്റവും മികച്ച 20 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പറഞ്ഞ കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നമുക്കപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച 20 കോളേജുകളെ പരിചയപ്പെടാം. ഇതിനായി ഞാൻ റെഫർ ചെയ്തത് MHRD കീഴിലുള്ള NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ വെബ്സൈറ്റിനെയാണ്. വളരെ മികച്ച റാങ്കിംഗ് ക്രൈറ്റീരിയ വെച്ച് തന്നെയാണ് ഇവർ കോളേജുകളെ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കാത്തിരുന്ന കേരളത്തിലെ നമ്പർ 1 കോളേജ് ഏതാണ്? കേരളത്തിലെ നമ്പർ 1 കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമാണ്. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 23rd സ്ഥാനമാണ് ഇവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡിഗ്രി കോളേജ് തന്നെയാണിത്. ജി മാധവൻ നായർ സാർ പോലുള്ളവരൊക്കെ ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ്. നിങ്ങളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോളേജിലെ പഠനാന്തരീക്ഷം മാത്രമല്ല അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചും അവിടെ മുമ്പേ പഠിച്ച് വിജയം കൈവരിച്ച അലുമിനീസിനെ കുറിച്ചും നിങ്ങൾ വെബ്സൈറ്റിൽ ഒന്ന് തിരയേണ്ടതാണ്. പിന്നെ ഒരു കോളേജാകുമ്പോൾ നമുക്ക് നല്ല വൈബൊക്കെ വേണമല്ലോ. കേരളത്തിലെ റാങ്കിങ്ങിൽ 2nd കോളേജ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ഇത് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 28th സ്ഥാനമാണ് ഇവർ കൈവരിച്ചിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ 3rd കോളേജ് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൺ ആണ്. ഇതും തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. NIRF റാങ്കിങ്ങിൽ 40th സ്ഥാനം ഇവർ നേടിയിട്ടുണ്ട്. 4th കോളേജ് സെൻറ്റ് തെരേസാസ് കോളേജാണ്. ഇത് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. NIRF റാങ്കിങ്ങിൽ 47th സ്ഥാനം ഇവർക്കുണ്ട്. ഈ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രമുഖ നടിമാരായ പ്രയാഗ മാർട്ടിൻ, അന്നാബൻ, നമിത പ്രമോദ്, സമൃദ സുനിൽ, സനുഷ, റബേക്ക, സന്തോഷ് തുടങ്ങിയവരൊക്കെ പഠിച്ച ഒരു കോളേജ് തന്നെയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ്. 5th കോളേജ് മാർ ഇവാനിയസ് കോളേജാണ്. ഇതും തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 48th റാങ്ക് ഇവർക്ക് ഓൾ ഇന്ത്യയിലുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാർ, നസ്രിയ നസീം ഒക്കെ അലുമിനീസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഇത്. 6th കോളേജ് സാക്രഡ് ഹേർട്ട് കോളേജാണ്. ഇതും എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ഓൾ ഇന്ത്യയിൽ 55th റാങ്ക് ഉണ്ട്. ഇത് MG യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ KM മാണി സാറൊക്കെ പഠിച്ച കോളേജാണ് ഇത്. 7th കോളേജ് സെൻറ്റ് ജോസഫ്സ് കോളേജാണ്. ഇത് കോഴിക്കോടിലെ ദേവഗിരിയിൽ സ്ഥിതി ചെയ്യുന്നു. കാലിക്കറ്റ് സിറ്റിയിൽ നിന്ന് 8 km അകലെയാണ് ഈ കോളേജ്. ഓൾ ഇന്ത്യയിൽ 60th സ്ഥാനമുണ്ട്. 8th കോളേജ് സെൻറ്റ് തോമസ് കോളേജാണ്. ഇത് തൃശ്ശൂരിലുള്ള ഒരു കോളേജാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ പഠിച്ച സ്ഥലമാണിത്, EMS ഒക്കെ. 63rd റാങ്ക് ഇവർക്ക് ഓൾ ഇന്ത്യയിൽ. 9th കോളേജ് ബിഷപ്പ് മൂർ കോളേജാണ്. ഇത് ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. 76th റാങ്ക് ഇവർക്ക് ഓൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 10th സ്ഥാനത്തുള്ള കോളേജ് സെൻറ്റ് ബെർച്ച്മാൻസ് കോളേജാണ്. ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു കോളേജാണ്. 79th റാങ്ക് ഇവർക്ക് ഓൾ ഇന്ത്യയിലുണ്ട്. 11th സ്ഥാനത്ത് നിൽക്കുന്ന കോളേജ് ബിഷപ്പ് കുരിയാലശ്ശേരി കോളേജ് ഫോർ വുമൺ ആണ്. ഇതും കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓൾ ഇന്ത്യയിൽ 80th സ്ഥാനം ഇവർക്കുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 കോളേജിൽ വളരെ ഭൂരിഭാഗം കോളേജും ഉള്ളത് തെക്കൻ ജില്ലകളിലാണ്. അതും തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും മികച്ച കോളേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. 12th സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ ജില്ലയിലുള്ള കോളേജ് തന്നെയാണ്, ഗവൺമെൻറ് കോളേജ് ഓഫ് കാസർഗോഡ്. ഇത് 83rd റാങ്ക് ഓൾ ഇന്ത്യയിൽ നേടിയിട്ടുണ്ട്. 13th സ്ഥാനത്തുള്ളത് മാർത്തോമ കോളേജാണ്. ഇത് തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 84th റാങ്ക് ഓൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട താരമായ നയൻതാര, ബ്ലസ്സിയൊക്കെ പഠിച്ചിറങ്ങിയത് ഈ കോളേജിൽ നിന്നാണ്. അടുത്തതായി നമ്മൾ ഏവരും വെയിറ്റ് ചെയ്ത ഒരു കോളേജാണ്. 14th സ്ഥാനത്തുള്ളത് ഫാറൂഖ് കോളേജാണ്. ഇത് കോഴിക്കോട് ജില്ലയിലുള്ളതാണ്. 88th റാങ്ക് ഓൾ ഇന്ത്യയിലുണ്ട്. 15th സ്ഥാനം കൈയടക്കി വെച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധി കോളേജാണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജ് ഓൾ ഇന്ത്യയിൽ 93rd റാങ്ക് കൈവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഏവരെയും പ്രിയങ്കരനായ മോഹൻലാൽ സാറൊക്കെ പഠിച്ചത് ഈ കോളേജിലാണ്. പട്ടികയിൽ 16th സ്ഥാനം നേടിയിട്ടുള്ളത് എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജാണ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിൽ സ്ഥിതി ചെയ്യുന്നു. ഓൾ ഇന്ത്യയിൽ 95th റാങ്ക് കൈവരിച്ചിട്ടുണ്ട്. വൈശാഖൊക്കെ പഠിച്ചത് ഈ കോളേജിലാണ്.
നിങ്ങൾ ആരെങ്കിലും നെഹ്റു കോളേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ടെല്ലാം പോകാം, വെറുതെ ബോറടിക്കണ്ടേ എന്ന് കരുതി പറഞ്ഞതാണ്. 17th സ്ഥാനത്ത് നിൽക്കുന്നത് സെൻറ് ആൽബർട്ട്സ് കോളേജാണ്. എറണാകുളം ജില്ലയിലുള്ള ഈ കോളേജ് ഓൾ ഇന്ത്യയിൽ 97th റാങ്ക് നേടിയിട്ടുണ്ട്. പ്രമുഖരായ ധർമ്മജൻ ബോൾഗാട്ടി, കൊച്ചിൻ ഹനീഫ ഒക്കെ പഠിച്ചിറങ്ങിയത് ഈ കോളേജിൽ നിന്നാണ്. 18th സ്ഥാനത്തുള്ളത് ഗവൺമെൻറ് ആർട്സ് കോളേജാണ്. ഇതും തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 98th റാങ്ക് ഇവർക്കുണ്ട്. തിരുവനന്തപുരം ജില്ല മികച്ച കോളേജുകളൊക്കെ കൈയടക്കി വെച്ച ഒരു സ്ഥിതിയിലാണുള്ളത്. പട്ടികയിൽ 19th സ്ഥാനത്തുള്ളത് തൃശ്ശൂരിലെ വിമല കോളേജിനാണ്. ഓൾ ഇന്ത്യയിൽ 99th റാങ്ക് ഇവർക്കുണ്ട്. പ്രമുഖ താരമായ അഞ്ജു ബേബി ജോർജും ഒരു കാലത്ത് ട്രോളന്മാരുടെയൊക്കെ ഹരമായിരുന്ന പ്രിയ പ്രകാശ് വാര്യറുമൊക്കെ ഉള്ളത് ഈ കോളേജിൽ നിന്നാണ്. 20th സ്ഥാനത്തുള്ളത് ഫാത്തിമ മാതാ നാഷണൽ കോളേജാണ്. ഇത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. NIRF 100th റാങ്ക് ഇവർ നേടിയിട്ടുണ്ട്. പ്രമുഖ താരമായ സുരേഷ് ഗോപി സാർ, ബാലചന്ദ്ര മേനോൻ ഇവരൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ് ഇത്. ഇവയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഏറ്റവും മികച്ച കോളേജ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുന്ന കാലത്ത് നമ്മൾ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ ചില്ല് പൊട്ടിച്ചിട്ടുണ്ടാകും, പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ടാകും. അതൊന്നും ഒരു പ്രശ്നമല്ല, അല്ല പ്രശ്നമാണ്. എന്നിരുന്നാൽ തന്നെ ഭാവിയിൽ നമ്മൾ വലിയ വിജയം കൈവരിക്കുമ്പോൾ അത് നമ്മുടെ കോളേജിൻ്റെ പേരിനും യശസ്സിനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കോളേജിൻ്റെയൊക്കെ ഒരു നല്ല ഫോട്ടോ ടാഗ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റുള്ളവർ ഒന്ന് നോക്കുമ്പോൾ കാണുന്നത് ബ്ലറായിട്ടുള്ളൊരു പിക്കൊക്കെ ആണെങ്കിൽ ഒരു മോശം തന്നെയാണ്. കേരളത്തിലെ മികച്ച കോളേജുകളിൽ കൂടി ഒരു ടൂറ് കൊണ്ടുപോയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. NIRF വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച കോളേജുകളെ നിങ്ങൾക്ക് അവിടെ നിന്ന് സോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.